അപ്പോൾ ദാ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് കാര്യമായിട്ട് ചോദിക്കുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കണ്ടീഷണൽ സെന്റൻസ് അഥവാ ഇഫ് ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് നമ്മൾ കുറച്ച് ഫോർമുലാസ് പഠിച്ചു വെക്കണം. ദ ഫസ്റ്റ് കണ്ടീഷൻ, എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ പ്രസൻറ്റ് ഫോം വരികയാണെങ്കിൽ വില്ലിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോം വരും. അങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പോൾ ദാ ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ പ്രസൻറ്റ് ഫോം, എന്തൊക്കെ പ്രസൻറ്റ് ഫോം നമുക്കറിയാം? ഇഫ് യു കം, കം, കംസ് ഒക്കെ എന്താണ്? പ്രസൻറ്റ് ഫോമാണ്. അല്ലെങ്കിൽ സിറ്റ്, സിറ്റ്സ് എന്താണ്? പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ ഇഫ് യു കം ഹോം, ഐ കഴിഞ്ഞിട്ട് എന്ത് വരണം? ആ വിൽ ഓർ ഷോൾ വരണം അല്ലേ? വിൽ, വി വൺ ബേസ് ഫോം, ബൈ യു ഫുഡ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. ഇഫ് യു സ്റ്റഡി ഹാർഡ്, യു അത് കഴിഞ്ഞിട്ട് എന്താ വരിക? വിൽ ഓർ ഷോൾ വരണം. യു വിൽ വിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇഫ് ക്ലോസിൽ ഇഫ് എന്നുള്ള വേർഡ് കഴിഞ്ഞിട്ട് വരുന്ന വേർബ് പ്രസൻറ്റ് ഫോമിലാണ്. ലൈക്ക് കം കംസ്, സ്റ്റഡി സ്റ്റഡീസ്, റെയിൻ റെയിൻസ് ഒക്കെ ആണെങ്കിൽ അപ്പുറത്ത് എന്താണ്? ഒന്നുകിൽ വിൽ അല്ലെങ്കിൽ ഷോൾ, അതിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോം വരും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. എന്താ? ഇഫ് യു സ്റ്റഡി ഹാർഡ്, ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം, വില്ലിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, ഇഫ് ഐ ഗോ ഹോം, ഇഫ് പ്ലസ് വി വൺ, വിൽ പ്ലസ് വി വൺ. ഓക്കെ, ഇഫ് ദേ മേക്ക് യു ക്രൈ, ഇഫ് പ്ലസ് വി വൺ, വിൽ പ്ലസ് വി വൺ. ഇനി ഇതല്ല, ഇഫിൻ്റെ കൂടെ വേറൊരു ഫോമാണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് റെയിൻസ്, ഇപ്പം എസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് എന്തറിയാം? അത് പ്രസൻറ്റിലാണ്. ഐ വിൽ ബൈ അംബ്രല്ല. ഓക്കെ, സോ അപ്പോഴും നിങ്ങൾ എന്ത് ഉറപ്പ് വരുത്തണം? ഇവിടെ വില്ലിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആണല്ലോ. ദാ നമ്മൾ പതിയെ സെക്കൻഡ് കണ്ടീഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ പാസ്റ്റ് ഫോം ആണുള്ളതെങ്കിൽ വുഡിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോം വരും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾസിനെ നമുക്ക് പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് അല്ലേ? ഇഫിൻ്റെ കൂടെ എന്താണ്? വേർബിൻ്റെ പാസ്റ്റ് ഫോം ആണ് യു, കഴിഞ്ഞിട്ട് വില്ലല്ല എന്താ വന്നത്? വുഡ്. സക്സീഡ് അല്ലേ? ഇത് പിന്നെ എന്താണ്? വേർബിൻ്റെ ബേസ് ഫോം ആണ്. ഇനി ഇഫ് ഐ വെൻറ്റ്, വെൻറ്റ് എന്താണ്? ഗോൻ്റെ പാസ്റ്റ് ആണല്ലേ? വെൻറ്റ്, യെസ്. ഇഫ് ഐ വെൻറ്റ് ഹോം, ഷീ വുഡ്, യെസ്, അഗൈൻ വേർബിൻ്റെ പ്രസൻറ്റ് ഫോം, ഷീ വുഡ് ഫൈൻഡ് മീ. ഇഫ് ദേ മെയ്ഡ് യു ക്രൈ, ഓക്കെ, ഇഫിൻ്റെ കൂടെ എന്താണ്? മേക്ക് എന്തായി? മെയ്ഡ് ആയല്ലേ? പാസ്റ്റ് ഫോം വന്നു. ഐ വുഡ് റിപ്പോർട്ട് ദം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. ഇഫ് പ്ലസ് വി ടു, വുഡ് പ്ലസ് വി വൺ. ഓക്കെ, ആൻഡ് ദ ഫൈനൽ കണ്ടീഷൻ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ. ഓക്കെ, ഇഫിൻ്റെ കൂടെ എന്തും കൂടെ വരണം? ഇഫിൻ്റെ കൂടെ ഹാഡ് വരണം. ഹാഡ് മാത്രം വന്നാൽ മതിയോ? ഇല്ല, ഇഫിൻ്റെ കൂടെ ഹാഡിൻ്റെ കൂടെ വേർബിൻ്റെ പാർട്ടിസിപ്പിൾ ഫോം വരികയാണ്. എന്താ ഇപ്പോൾ? ഗോ, വെൻറ്റ്, ഗോൺ വരികയാണ് അല്ലേ? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ഇങ്ങനെയാണ് വരുന്നത്. ഇഫ് ഐ ഹാഡ്, ഓക്കെ, ഇഫ് ഐ ഹാഡ് ഗോൺ ഹോം, അപ്പം അപ്പുറത്ത് എന്ത് വരണം? ഐ വുഡ് ഹാവ്, അപ്പുറത്ത് എന്തൊക്കെ വരണം? വുഡ് വരണം, ഹാവ് വരണം, പിന്നെ വേർബിൻ്റെ തേർഡ് ഫോമും കൂടെ വരണം. ഐ വുഡ് ഹാവ് മിസ്ഡ് യു. ഓക്കെ, ഇഫ് ഐ ഹാഡ് ഗോൺ ഹോം, ഐ വുഡ് ഹാവ് മിസ്ഡ് യു. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കിയാലോ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ്, നേരത്തെ നമ്മൾ എന്താ കണ്ടത്? ഇഫ് യു സ്റ്റഡീഡ് ആണ് കണ്ടത് അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ്, യു വുഡ് ഹാവ് സക്സീഡഡ്, വുഡ് ഹാവ് സക്സീഡഡ്, കണ്ടോ? വുഡ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ. ഇനി താഴെ നോക്കുക. ഇഫ് ഐ ഹാഡ് ഗോൺ ഹോം, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ, ഷീ വുഡ് ഹാവ് ഫൗണ്ട് മീ, വുഡ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ. ഓക്കെ, ഇഫ് ദേ ഹാഡ് മെയ്ഡ്, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ, ഇവിടെ എന്താണ്? ഐ വുഡ് ഹാവ് റിപ്പോർട്ടഡ് ദം, വുഡ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ. അപ്പോൾ Third condition is that if the code had plus V3 varianangil, appartend varum, wouldn't code have plus V3 varum. Clear analog? Now, we will fill in the blanks. If I dash her, I will believe you. Okay? Now, we will okay, first condition is will in the code V1 anangil, now, if in the code V1 alangil V5 varanale, if I see her, I will believe you. Okay, next. If I had eaten apple, again, if and had and V3 and the condition, third condition, if plus had plus V3, would plus have plus V3, yes, I would have told you, would plus have plus V3. If I ate apple, appo ningal nokka if inde kude endana v2 ullu alle, if plus v2 would plus v1. If I ate apple, I would ivide endha vara tell aanu vara alle, v1 aanu, I would tell you. If I had money, appo ningal paru miss if had appo endha third condition aano alla, ivide had kaniyitte past undo illa alle, appo edana second condition aanu, if plus V2 would plus V1. If I had money, I would give you. Okay. Now, you will say the exam. Exam is not the exam. Exam usually a pattern. If you come home, oru blank thannu le adine answer aayittu Priya parayana, thank you for offering me food. Appo namukku endu manasilai aa food kodukkam ennu paranju. Appo if you come home, I, if plus V1, I will give you food. Okay. This last question, if I were an angel, ennulla homework aanu. Appo ningal endiya ee video inde thaale aa question answer comment cheya, maximum friends nu share cheya, video like cheya, and adu mathramalla 13th vaigeettu 7 o'clock nammade live undu. Appo ningal ellavarum nammade channel il undava, nammal nammade model question paper solve cheyan povaana. Appo ella friends ne vilichittu vara. That is all about today. Thank you so much for watching.